ദൈവസഭയുടെ 101-ാമത് ഈ ജനറൽ കൺവെൻഷനിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം എനിക്ക് തന്ന അതുല്യമായിരിക്കുന്ന ഈ സന്ദർഭത്തിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് കടന്നു വന്ന സമയം മുതൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം എൻ്റെ പ്രിയപ്പെട്ടവളും ഞാനും ശരീരത്തിൽ സുഖമില്ലാതെ ആയിരുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഞാനിവിടെ പോയാലും പോയില്ലെങ്കിലും ഈ കൺവെൻഷൻ അനുഗ്രഹമായി നടക്കും എന്ന നഷ്ടം എനിക്കാണ്. കാരണം ദൈവം തന്നൊരവസരം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു നഷ്ടം എന്ന് ചിന്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി എന്നെ ബലപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് ഓവർസിയർ, ഞാൻ ഏറ്റവും കർത്താവിൽ ബഹുമാനിക്കുന്ന റെവറൻഡ് സി സി തോമസ് അവർകൾ, അതുപോലെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന എല്ലാ വിലപ്പെട്ട അഭിഷിക്തന്മാർ, എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള അനേക ദൈവത്തിൻ്റെ ദാസന്മാർ ഈ വേദിയിലിരിപ്പുണ്ട്, അതുപോലെ സദസ്സിലിരിപ്പുണ്ട്. എല്ലാവർക്കായിട്ടും ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്ത് നിന്നുകൊണ്ട് ദൈവൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഓർപ്പിച്ചതുപോലെ നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡ് കോൺഫറൻസിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ കോൺഫറൻസിൻ്റെ എക്സിക്യൂട്ടീവ് നാഷണൽ ബോർഡിൻ്റെയും അതുപോലെ ലോക്കൽ കമ്മിറ്റിയുടെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആ കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആ കോൺഫറൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയും ചെയ്യും. ദൈവഹിതമായാൽ 2024 ജൂലൈ മാസം 11 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ ഷാർലറ്റ് പട്ടണത്തിൽ വെച്ച് ഈ കോൺഫറൻസ് നടത്തുവാൻ കർത്താവിൽ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഈ രാത്രി ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ആ സമയത്ത് അവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കോൺഫറൻസിൽ വരണം. അതുപോലെ ഇന്ന് രാത്രി ഒരു കാര്യം ഓർപ്പിക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്പോയിൻമെൻ്റ് ഉണ്ട് എന്നാലൊരു ഇൻവിറ്റേഷൻ ലെറ്റർ വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ദൈവഭൃത്യന്മാരെ സമീപിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുതരാം എന്നുകൂടെ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കുവാൻ, ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 49 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ആദ്യമായി നമുക്ക് വായിക്കാം. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങളോ ഉയർത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീനെന്നും അവരോട് പറഞ്ഞു. അനന്തരം അവൻ അവരെ ബെഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി, കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു മഹാസന്തോഷത്തോടെ. യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തി പോന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു വിഷയം ഈ വേദിയുടെ പിന്നിൽ ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം, പ്രൈസ് ഗോഡ്, അവിടെ ഉണ്ട്. അവരുടെ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇന്ന് രാത്രി ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുവാൻ
തന്റെ ജനത്തിന് വേണ്ടി ചില വിടുതലുകൾ ഒരുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ കോട്ടകളെ തകർത്ത് അവന്റെ ബന്ധന ചരടുകളെ പൊട്ടിച്ച് ഇന്ന് രാത്രി ചില, ഹല്ലേലൂയ, ചില അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ കോട്ടകൾക്കുള്ളിലേക്ക് അവരുടെ, പ്രൈസ് ദി ലോർഡ്, ആരാധനയുടെ ശബ്ദങ്ങൾ കടന്നു ചെന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വിടുതൽ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ദൈവജനം വളരെ പ്രാർത്ഥനയോടെ, ദൈവജനം വളരെ ആരാധനയോടെ നമ്മൾ മുന്നേറുമെങ്കിൽ ഇന്ന് രാത്രി നമ്മെ ലജ്ജിപ്പിക്കാതെ നമ്മെ വിടിവിക്കുവാൻ നമ്മുടെ കർത്താവ്. ശബാല സികരക ധുനാരജകം ശുടിവേലക ധുരാരകഥം. ഹല്ലേലൂയ. ദിവസങ്ങളുടെ നമ്മുടെ തീം നിരന്തരമായി ഇവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ, ഹല്ലേലൂയ, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. റൺ യുവർ റേസ് വിത്ത് എൻഡ്യൂറൻസ്. അസ്ഥിരത എന്ന വാക്കിന് ഇംഗ്ലീഷിലുള്ള വാക്ക് എൻഡ്യൂറൻസ് എന്നാണ്. അതിന് വളരെ ആഴമേറിയ തലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ ഒരർത്ഥം, നിന്റെ മുൻപിൽ വരുന്ന വൈതരണികളെ തരണം ചെയ്ത്, ഹല്ലേലൂയ, നിന്റെ മുൻപിൽ നിന്റെ ഓട്ടത്തെ തടയുന്ന തടസ്സങ്ങളെ തരണം ചെയ്ത് നീ മുന്നോട്ടോടുക. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളെ സഹിച്ചുകൊണ്ട് നീ മുന്നോട്ടോടുക. അപ്പൊ നമ്മുടെ ഓട്ടത്തിന് ഒരു സഹനത്തിന്റെ തലമുണ്ട്. നമ്മുടെ ഓട്ടത്തിന് ഗിവ് അപ്പ് ചെയ്യാതെ, ഓ പ്രസ് ഫോർവേഡ്, ഹല്ലേലൂയ, മുന്നോട്ട് തന്നെ പോകുന്ന ഒരു തലമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പെട്ടെന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓട്ടത്തിന് ദൈവം നമ്മെ സഹായിക്കുന്ന നാല് ടൂളുകളെ കുറിച്ച് പറഞ്ഞ് ഈ പ്രസംഗം അവസാനിപ്പിക്കാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയെ ശരണപ്പെടുന്നത്. ഒന്നാമത്തെ ടൂള്, തൻ്റെ കൽപ്പനകളാകുന്ന ഈ ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓട്ടത്തെക്കുറിച്ച് അവിടെ പറയുമ്പോൾ മൂന്ന് തരം ഓട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ. ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ മൂന്ന് തരം ഓട്ടം. ഒന്ന്, സകേല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടണം. എന്താണ് ഭാരം? ഓരോരുത്തർക്ക് ഭാരം പല വിധത്തിലാ. ചിലർക്ക് വിജയത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ചിലരുടെ ഭാരം. ചിലർക്ക് സമാധാനമില്ലായ്മയാണ് ചിലരുടെ ഭാരം. സമ്പത്തിനെ കുറിച്ചുള്ള ആശങ്കയാണ് ചിലരുടെ ഭാരം. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാണ് ചിലരുടെ ഭാരം. ഒറ്റപ്പെടലുകളാണ് ചിലരുടെ ഭാരം. ലോൺലിനെസ്. സ്നേഹം ജീവിതത്തിൽ നിന്ന് അറ്റുപോയി, സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നതാണ് ചിലരുടെ ഭാരം. ശബാലാതികാന സദജേ രഗത്തുനാ രഗതലക സംതരാലക. ഹല്ലേലൂയ. ആരും സ്നേഹിക്കാനില്ലെന്ന് വേവലാതിപ്പെട്ട് ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ട് മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ കഴിയാതെ വ്യാകുലപ്പെടുന്ന ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി ഈ ആലയത്തിൽ ഇരിപ്പുണ്ട്. അവരെ വിടിവിക്കുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ അടുത്ത സമയത്ത് പ്രൈസ് ദി ലോർഡ്, സൈക്കോളജിസ്റ്റ് കണ്ടുപിടിച്ച മറ്റൊരു ഭാരം ഉണ്ടെന്നറിയാമോ? സമയ എന്ന ഭാരം. ഒന്നുകിൽ സമയമില്ലായ്മ, ഒന്നിന് സമയം തികയുന്നില്ല. എൻ്റെ സമയം എനിക്ക് അത് പ്രാക്ടിക്കലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് കഴിവില്ല. സമയം എനിക്കൊരു ഭാരമായി നിൽക്കുകയാ. ഇന്ന് രാത്രി സമയമില്ല,
പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ധ്യാനിപ്പാൻ സമയമില്ല, പ്രാർത്ഥിപ്പാൻ സമയമില്ല, ആരാധിപ്പാൻ സമയമില്ല. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാനും അവങ്കിൽ നിന്ന് പ്രാപിക്കാനും സമയമില്ല എന്നുള്ള ഭാരം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവചനം ഓർപ്പിക്കുന്നത് സകല ഭാരവും. രണ്ടാമതായി, മുറുക പറ്റുന്ന പാപം, പ്രൈസ് ദി ലോർഡ്, നിന്റെ വാതിൽക്കൽ നിന്നെ ചുറ്റി വരിയാൻ തക്കം പാർത്ത് വിട്ടുകളഞ്ഞുവെന്ന് വിചാരിക്കുന്ന ചിലത് പിന്നെയും വന്ന് നിന്റെ ജീവിതത്തിൽ കുടിയിരിക്കാൻ വെമ്പൽ കൊണ്ട് കാത്തുകിടക്കുന്ന ചില മുറുകെ പറ്റുന്ന പാപത്തിൻ്റെ സ്വഭാവങ്ങൾ, അതിനെയും വിട്ടോടുവാൻ. ഹല്ലേലൂയ. ഒരു ചെറുപ്പക്കാരൻ ഒരു പാമ്പുമായി വെറ്റിനറി ഡോക്ടറെ അടുത്ത് ചെന്നു, പറഞ്ഞു, ഈ പാമ്പിപ്പോ ആഹാരം എടുക്കുന്നില്ല. നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുള്ളതായിരിക്കാം, ഇതിപ്പോ ആഹാരം എടുക്കുന്നില്ല. അയാൾ നോക്കിട്ട് പറഞ്ഞു, ഈ പാമ്പിന് ഒരു കുഴപ്പമില്ല, ഇത് ഒന്നും കഴിക്കാതെ പ്രിപ്പയർ ചെയ്യുക നിന്നെ വിഴുങ്ങാൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, മുറുകെ പറ്റുന്ന ചില പാപങ്ങളും നിന്റെ വീടിന്റെ വാതുക്കൽ, നിന്റെ ജീവിതത്തിന്റെ ഓ വാതിൽക്കൽ കിടക്കുകയാ. എപ്പം നിന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി വരിഞ്ഞു മുറുക്കി നിന്റെ മേൽ അവകാശം സ്ഥാപിച്ച് നിന്റെ ഓട്ടത്തെ തടസ്സപ്പെടുത്താൻ ഇന്ന് രാത്രി സകല ഭാരവും. നിന്നെ നിരാശയിലേക്ക്, നിന്നെ പരാജയത്തിലേക്ക്, നിന്നെ ഹല്ലേലൂയ ഒറ്റപ്പെടലിലേക്ക്, നിന്നെ സ്നേഹം ഇല്ലായ്മയിലേക്ക്, യേശുവിന്റെ നാമത്തിൽ ഓ ഹാ നിന്നെ ആഴ്ത്തിക്കൊണ്ടുപോകുവാൻ കാത്തിരിക്കുന്ന സ്തോത്രം, സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവം വിട്ടോടണം. രണ്ടാമത്തെ ഓട്ടം, സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ, സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഓട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ 26-ാമത്തെ വയസ്സിൽ എന്നെ കർത്താവിനെ തേടി വന്നു. അതിന് പിന്നിൽ ഒത്തിരി ചരിത്രമുണ്ട്. എനിക്ക് ഏകദേശം 5 വയസ്സുള്ളപ്പോ ഞാൻ ചുറ്റൂർ എക്സ് സർവീസ്മെൻ കോളനിയിലാണ്, എൻ്റെ പിതാവ് മിലിറ്ററിക്കാരനാണ്, അവിടെയാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞാൻ ഓർക്കുന്നു, ഈ റാന്നിയിൽ നിന്നൊരു അപ്പച്ചനും അമ്മച്ചിയും ഒരു വലിയ ആ ടാമറിൻ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല, ഒരു നീളത്തിലുള്ള ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ടാമറിനുമായി ആ മല കയറി വന്നു. പ്രൈസ് ദി ലോർഡ്. തുണ്ടത്തിൽ അവറാച്ചാനും അവറാച്ചാൻ്റെ അമ്മാമ്മയും കൂടെ കയറി വന്ന് അവിടെയുള്ള ഓരോ വീടുകളും കയറിയിറങ്ങി ഓരോ മർത്തോമക്കാരുടെ, യാക്കോബക്കാരുടെ, CSI-ക്കാരുടെ ഓരോ വീടുകളും കയറിയിറങ്ങി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ച് അനേക ബന്ധനസ്ഥർ വിടുതൽ പ്രാപിച്ച് അനേക പാപികൾ ദൈവസന്നിധി കടന്നു വന്ന് ഓ അവരുടെ കൂട്ടായ്മയിൽ, സ്തോത്രം, ദൈവശക്തിയാൽ 5 വയസ്സുള്ളപ്പോൾ ഞാൻ നിറയപ്പെടുവാൻ, ഞാനും എൻ്റെ സഹോദരിയും നിറയപ്പെടാനിടയായി. അന്ന് അതിനെക്കുറിച്ച് എന്താണെന്നൊന്നും അറിയത്തില്ല, എന്നാൽ ദൈവശക്തി കടന്നു വന്നു, ആത്മാവിൽ ബലപ്പെടുവാനിടയായി. ഞാൻ കേട്ടത് എൻ്റെ ഫാദർ ഓർത്തു, എൻ്റെ പപ്പ ഓർത്തു, എനിക്കെന്തോ കുഴപ്പം പറ്റും, പപ്പ എന്നെ അവിടെ നിന്ന് എടുത്തോണ്ട് പോയി. പപ്പ എടുത്തോണ്ട് പോയെങ്കിലും എന്നെ നിറച്ച ദൈവം എന്നെ മറന്നു കളഞ്ഞില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, എൻ്റെ 26-ാമത്തെ വയസ്സിൽ ഞാൻ ബെഹ്റിൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച എനിക്കെല്ലാം ഉണ്ട്, അധികാരമുണ്ട്, പണമുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാം ഉണ്ടെന്ന് ഓർത്തെന്നാൽ എൻ്റെ ദൈവം ഓരോ ലെയറായിട്ട് എൻ്റെ ജീവിതം എടുത്ത് മാറ്റാൻ തുടങ്ങി. ഓരോന്ന് ഓരോന്ന് വെട്ടിമാറ്റി ഞാൻ ഒറ്റപ്പെടലിൻ്റെ, നമ്മൾ മുമ്പേ ഓർത്തതുപോലെ ആരും എനിക്കില്ലല്ലോ എന്ന്, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് വ്യാകുലപ്പെടുന്ന ഒരു രംഗത്തേക്ക് ഞാൻ കടന്നു പോകുവാനിടയായി. ഓ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പിശാച് എന്നോട് പറഞ്ഞു, നീ ഒരു വേസ്റ്റാണ്, നീ യു ആർ എ യൂസ്ലെസ്, go and die. So Lord, ee marikkunna nallathu, nyan adinu vendi enne elpichu koduthennal
സ്തോത്രം 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 സ്തോത്രം. മരണത്തിന്റെ തുറമുഖത്ത്, മരണത്തിന്റെ മുഖാമുഖം ഞാൻ കണ്ടപ്പോൾ, ഓ മരണത്തിന് എന്നെ വിട്ടുകൊടുക്കാതെ അവിടുന്ന് പിടിച്ചെടുത്ത് അഭിഷേകം ചെയ്ത് ദൈവ കൃപയിലേക്ക് നടത്തി, ദൈവത്തിന്റെ വചനം എന്നെ കരങ്ങളെ തന്നിട്ട്, പ്രൈസ് ദി ലോർഡ്, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന ദൈവ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എന്റെ അനുഭവ സാക്ഷ്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പാട്ടിന്റെ രണ്ട് ലൈനുകളാണ് കടന്നു എന്റെ മനസ്സിൽ വരുന്നത്. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, ഹല്ലേലൂയ, അത്ര നേരം കാത്തിരുന്നെന്നെ നീ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരുപാട് ദൈവത്തെ വിട്ടോടുവാൻ ശ്രമിച്ചു, എന്നാൽ എന്നെ വിട്ടുകൊടുക്കാതെ അത്ര നേരം കാത്തിരുന്ന് എന്നെ വിടുവെച്ച ദൈവ സ്നേഹത്തിനായി ഞാൻ ഇന്ന് രാത്രി എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാ. ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും വിചാരിക്കും, നീ ഒത്തിരി അകന്നുപോയി. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് ഇടപെടുകയാണ്, ദൈവത്തിൻ്റെ ആത്മ വ്യക്തമായി ചിലരോട് ഇടപെടുകയാണ്. നീ ഒരുപക്ഷെ വിചാരിക്കും, നീ ഒരുപാട് അകന്നുപോയി, നീ ഒരുപാട് അകലം വിട്ടു, ആർക്കും അറിയത്തില്ല, നിന്റെ പാസ്റ്റർക്ക് അറിയത്തില്ല, നിന്റെ കുടുംബക്കാർക്ക് അറിയത്തില്ല, എന്നാൽ നിന്റെ ഹൃദയം ഒരുപാട് അകന്നുപോയി. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നിന്നെ മടക്കി കൊണ്ടുവരുവാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്നെ മടക്കിയെടുക്കാൻ, നിന്നെ പിടിച്ചെടുക്കാൻ, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ ശക്തീകരിപ്പാൻ, നിന്നെ അഭിഷേകം ചെയ്യാൻ, പിന്നെയും നിന്നെ ഓടിക്കുമാറാക്കുന്ന ദൈവകരം ഇവിടെ വ്യാപരിക്കുകയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് രാത്രി ഇവിടെ ഒരു സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്ന സാന്നിധ്യം നിന്നെ പിടിച്ചെടുത്ത് മടക്കിയവന് വേലയ്ക്ക്, ഓ ഹല്ലേലൂയ, ആക്കി വയ്ക്കുവാൻ ശക്തമായ ഒരു സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ അധികം പ്രസംഗിച്ചില്ലെങ്കിലും ഇന്ന് രാത്രി നമ്മൾ ആരാധിച്ച് മുന്നോട്ട് പോയാലും എനിക്ക് ഏറ്റവും സന്തോഷം, ഹല്ലേലൂയ, ആരാധനയുടെ മാധുര്യം എന്തെന്ന് അനേക അനേക സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞിട്ടുള്ളവനാ ഞാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവമിട്ട് ഓടുവിൻ, ഓട്ടം സ്ഥിരതയോടെ ഓടുവിൻ. സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞാൽ സഹനത്തോടെ ഓടണം, സാക്രിഫിഷ്യലായിട്ട് ഓടണം, ഗിവപ്പ് ചെയ്യാതെ ഓടണം, നഷ്ടം വന്നാലും ഓടണം, എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും ഓടണം. പിന്നോട്ടില്ല, ഞാൻ മുന്നോട്ട് വെച്ച കാലുകൾ മുന്നോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടണം. നാലാമതായി, മൂന്നാമതായി, സ്തോത്രം. നമുക്ക് കഴിയാത്തതൊന്നും നമ്മളോട് പറയുന്നവനല്ല നമ്മുടെ കർത്താവ്. പ്രീസലോട് മൂന്നാമത് പറയുകയാണ്, നിനക്ക് ഓട്ടം ശരിയാകണമെങ്കിൽ, നിനക്ക് ഓട്ടം ഈസി ആകണമെങ്കിൽ നീ ഒരു ലക്ഷ്യത്തിലേക്ക് നോക്കണം. ആ ലക്ഷ്യം മറ്റാരുമല്ല, യേശുവെന്ന ലക്ഷ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ടോടണം. ഗ്ലോറി ടു ഗോഡ്. നമ്മളൊരു വ്യക്തിയെ നോക്കി ഓടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെട്ടു പോയേനെ. എന്നാൽ എൻ്റെ യേശുവിനെ നോക്കി ഓടുമ്പോൾ ഫ്രിസലോട് നമ്മളെ പരാജയപ്പെടാതെ പിടിച്ചു നിർത്തുന്ന അവൻ്റെ സ്നേഹത്തിനായി, അവൻ്റെ കരുതലുകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഓട്ടത്തിൽ, സ്തോത്രം, നമുക്ക് പരാജയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പരാജയങ്ങൾ വരുമ്പോൾ നമ്മുടെ പുറകെ വന്ന് നമ്മെ അവിടുന്ന് പിടിച്ചെടുത്ത് മുന്നോട്ട് ഓടിക്കുമാറാക്കുന്ന ഒരു ദൈവകരം. ഒരു വാക്യം നമുക്ക് വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 19:17 ഒന്ന് വായിച്ച്, ഉൽപ്പത്തി പുസ്തകം 19:17 ഒന്ന് വായിച്ച്. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ, പ്രൈസ് ദി ലോർഡ്, അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവരോട്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കയുമരുത്, ഈ പ്രദേശത്തെങ്ങും
നിൽക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ചിലരെ ചിലടത്തു നിന്ന് ഓടിക്കു മാറാക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. കാരണം നീ നിൽക്കുന്ന ഇടം നിന്റെ മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിന് നിനക്ക് ഹല്ലേലൂയ നന്നല്ലാത്തത് കൊണ്ട് ചിലരെ ചില ഇടം കാത്തിരുന്നു, നാളുകളായി പ്രാർത്ഥിച്ചു, വിടുതലുകൾ ഒന്നും നടക്കുന്നില്ല, എല്ലാം തടസ്സം, പിന്നെയും തടസ്സം. നിന്റെ ഇരിപ്പിനൊരു പ്രശ്നമുണ്ട്. നീ ഇരിക്കുന്ന ഇടം ഒന്ന് യേശുവിന്റെ നാമത്തിൽ നീ ഇരിക്കുന്ന ഇടം. ഞാൻ ഇവിടെ നിന്ന് ഇത് പറയുമ്പോ സഭ വിട്ടു പോകാനൊന്നുമല്ല പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവസഭയുടെ ഒരു ശുശ്രൂഷ നിലയ്ക്ക് പറയാം, സഭ വിട്ടു പോകുന്നത് പരിഹാരമേ അല്ല. ഹല്ലേലൂയ. പലരും വിചാരിക്കുന്നത് സഭ വിട്ടുപോയാൽ ഉടനെ അവരുടെ എല്ലാ പ്രശ്നം തീരുമെന്ന. ഇന്ന് വരെ സഭ വിട്ടുപോയിട്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ട ഒരൊറ്റ വ്യക്തിയെ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നാ വിട്ടുപോകണമെന്ന് പറയുന്നതെന്നറിയാമോ? നീ ആയിരിക്കുന്ന നിന്റെ ആ സാഹചര്യത്തിൻ്റെ, നിന്റെ ആറ്റിറ്റ്യൂഡിൻ്റെ, നിന്റെ മനോഭാവത്തിൻ്റെ, നിന്റെ കാഴ്ചപ്പാടിൻ്റെ, നിന്റെ പ്രവൃത്തിയുടെ മേഖലകളിൽ നിന്ന് നിനക്കൊരു മാറ്റം ഇന്ന് രാത്രി കർത്താവ് ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയാ. ചിലരെ ചില ചിലയിടങ്ങളിൽ നിന്ന് ദൈവം പുറത്തെടുക്കാൻ പോവുകയാ. നിനക്കത് ഫീൽ ചെയ്യുന്നെങ്കിൽ, ഇന്ന് രാത്രി അത് ഫീൽ ചെയ്യുന്നെങ്കിൽ, നാണിക്കല്ല, നീ ഇരിക്കുന്നിടത്ത് നീ എഴുന്നേറ്റ് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് ഓടി വന്നാലും കുഴപ്പമില്ല, അതല്ല നീ അവിടെ ഇരുന്നാലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ചിലരെ ദൈവം തൊടാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം ഇതാ സോദോമിന്റെ ഗൊമോറയുടെയും പാപത്തെ കണ്ടിട്ട് മനം മടുത്ത് അതിനെ നശിപ്പിക്കാൻ ഇറങ്ങി വരുമ്പോ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പായി തനിക്ക് പ്രിയമുള്ള ഒരു കുടുംബം അവിടെയുണ്ട്. അവരുടെ അരികിൽ വന്ന് പറയുക, നിങ്ങൾ അവരെ പുറത്തു കൊണ്ടുവന്നു, നിങ്ങൾ ഇവിടുന്ന് ഓടിപ്പോയിക്കളയണം, തിരിഞ്ഞു നോക്കരുത്. കർത്താവിൻ്റെ വചനം ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, നമ്മുടെ ഓട്ടത്തിന് നമ്മുടെ ഒന്നാമത്തെ ടൂൾ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ, ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് പറയുന്നു, നീ ഓടേണം, നീ തിരിഞ്ഞു നോക്കല്ല. ഹല്ലേലൂയാ. എന്നാ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി, ഉപ്പ് തൂണായി ഭവിച്ചു. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി, ഉപ്പ് തൂണായി ഭവിച്ചു. വചനം കൊടുക്കാഞ്ഞിട്ടല്ല, പുറത്ത് കൊണ്ടുവരാഞ്ഞിട്ടല്ല, നിർദ്ദേശം കൊടുക്കാഞ്ഞിട്ടല്ല, എന്ന നിർദ്ദേശത്തെ അവഗണിച്ചാൽ നാശത്തിലേക്ക് കടന്നു പോകുവാൻ ഇന്ന് രാത്രി സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് ലഭിച്ച നിർദ്ദേശങ്ങളെ മുറുകെ പിടിക്കുവാൻ ദൈവത്തിന് ജനത്തിന് ഇന്ന് രാത്രി കഴിയണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. എന്തുകൊണ്ടാണ് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കാൻ കാരണം എന്താ? ഈ അടുത്ത സമയത്താ നല്ലൊരു സോഫ നോക്കി വാങ്ങിച്ചവിടെ ഇട്ടതാ, നല്ലൊരു ടി വി വാങ്ങിച്ചവിടെ വെച്ചതാ, മനോഹരമായി അലങ്കരിച്ച ഭവനം. വിട്ടുപോകാൻ മനസ്സിൽ സമയമുണ്ടായിരുന്നെങ്കിൽ ചിലതൊക്കെ കൂടെ കൊണ്ടുപോയാലും, എന്നാൽ എല്ലാം എടുത്തോണ്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. സ്തോത്രം. ഈ ലോകത്തിൻ്റെ മെറ്റീരിയലിലേക്ക് തിരിഞ്ഞു നോക്കുന്നവർ ഒരുപക്ഷെ നാശത്തിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു സാധ്യതയുള്ളത്, തൻ്റെ രണ്ട് പുത്രിമാരുടെ, അവർക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന പൈതങ്ങൾ അവിടെ, അവർക്ക് വരാൻ പറ്റിയില്ല, അവർക്ക് എന്തു പറ്റി എന്ന് ഒരുപക്ഷെ ചിന്തിച്ച് വ്യാകുലപ്പെട്ട്, നിന്റെ തലമുറയെക്കുറിച്ച് വ്യാകുലപ്പെട്ട്, നീ നിന്റെ വിശ്വാസ ഓട്ട
ഓട്ടത്തിൽ പുറകോട്ട് നോക്കി പരാജയപ്പെട്ട് ഓ കാല തകർന്നു പോകുമ്പോൾ ഇന്ന് രാത്രി ഒരു കാര്യത്തെ ഓർപ്പിക്കട്ടെ. നിനക്ക് തലമുറയെ തന്നവൻ, നിന്നെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്നവൻ, ഇന്ന് രാത്രി നിന്നെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ദൈവം അവൻ ഇന്ന് രാത്രി ഓർപ്പിക്കുകയാ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി കരയുന്ന മാതാവേ, തലമുറയ്ക്ക് വേണ്ടി കരയുന്ന പിതാവേ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തുവാൻ ശക്തനല്ലയോ? പ്രൈസോട്, ശക്തമേറിയ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ നമുക്കുണ്ട്. പ്രൈസലോട്, അവഗണിച്ച് തിരിഞ്ഞു നോക്കി അവൾ ശാപഗ്രസ്തിയായി തീർന്നു. എന്നാൽ ഒരാളും കൂടെ സോദോമിലേക്ക് തിരിഞ്ഞു നോക്കി. എന്താ പറ്റിയ നമുക്കൊന്ന് നോക്കാം. അതിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അബ്രഹാം രാവിലെ എഴുന്നേറ്റ് തനിഹോടെ സനിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. ഹല്ലേലൂയ്യ. സോദോമിനെ ഗൊമോറയ്ക്ക് അവിടെ നിന്ന് അബ്രഹാം അതിരാവിലെ അതികാലത്ത് എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഓ ഹല്ലേലൂയ. അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന സ്ഥലത്ത് ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദിവസങ്ങളിൽ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന യേശുവിന്റെ നാമത്തിൽ യഹോവയുടെ സന്നിധിയിൽ അധികാലത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവം ചില സോദോം ഗോമറകൾ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തും, ചില ഭവനങ്ങളെ വെളിപ്പെടുത്തും, ചില ശാപഗ്രസ്തമായ അനുഭവങ്ങളെ വെളിപ്പെടുത്തും. അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നിന്നെ അവൻ നിയോഗിച്ചിരിക്കുകയാ. നീ അവനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നിന്ന സ്ഥലത്ത് ചെന്നു. അടുത്ത വാക്യം വായിച്ചു. സോദോമിനും ഗൊമോറയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി. പ്രൈസ് ദി ലോർഡ്. ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ അത്രയും മതി പൊങ്ങുന്നത് കണ്ടു. അത്രയും മതി. അഭിഷിക്തൻ ശാപത്തെ നോക്കിയാൽ ശാപം തകരും. അഭിഷിക്തൻ ഒന്നും പറ്റത്തില്ല. എന്നാൽ ഓ വചനം ഓ ചെയ്യിച്ചുകൊണ്ട് ഓ ഒരു പക്ഷേ നാം ശാപത്തിലേക്ക് നോക്കിയാൽ നമുക്ക് തകർച്ച വരാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി ഇന്ന് രാത്രി നമുക്ക് ദൈവം തന്നിരിക്കുന്ന രണ്ടാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ അഭിഷേകമാകുന്ന ടൂൾ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ അഭിഷേകമാകുന്ന ടൂൾ. പ്രൈസ് ദി ലോർഡ്. കൊറോണ നിമിത്തമായി അനേക ജനലക്ഷങ്ങൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അമേരിക്കയിലെ ഒരു മ്യൂസിക് ഗ്രൂപ്പായിരിക്കുന്ന ബെതേൽ മ്യൂസിക്കിൽ പാട്ടെഴുതുന്ന ജോനാഥാൻ ഹെൽസർ, മെലീസ ഹെൽസർ എന്ന് പറഞ്ഞ ഒരു ദമ്പതികൾ അവരുടെ ഒരു സുഹൃത്തിൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. 2 വയസ്സുള്ള കുഞ്ഞും 4 വയസ്സുള്ള കുഞ്ഞും പെട്ടെന്ന് ഈക്വലായി എന്ന് പറഞ്ഞ ബാക്ടീരിയാൽ ഇൻഫെക്റ്റഡായി അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. അവിടുന്ന് ലഭിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെടത്തില്ല. ഒരു വേള ഈ ജോനാഥാൻ ഹെൽസറിൻ്റെ ഹൃദയത്തിലൊരു അവിശ്വാസം ഉടലെടുത്തു. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലേ? പെട്ടെന്ന് ദൈവം അവനൊരു പാട്ട് കൊടുത്തു. ആ പാട്ട് 99 മുതൽ സ്തോത്രം ഓരോ ദൈവസഭകളിലും ഓരോ ചർച്ചുകളിലും പാടി ദൈവജനം ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങി. ഐ റേസ് എ ഹല്ലേലൂയ. ഞാൻ ഒരു ഹല്ലേലൂയ പാടും. അതെന്റെ അവിശ്വാസത്തിന്റെ മേൽ ഉയരുന്നതായ ഹല്ലേലൂയയാണ് സ്തോത്രം. അവൻ തന്നിരിക്കുന്ന ഈ സംഗീതമാണ് എന്റെ വെപ്പൺ എന്ന് പറഞ്ഞുകൊണ്ട് ഐ റേസ് എ ഹല്ലേലൂയ എന്ന പാട്ടുപാടി ജോനാഥാൻ ഹെൽസർ അന്ന് രാത്രി പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ ഹോസ്പിറ്റൽ കിടക്കയിൽ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുവാനിടയായി. 2 പേര് സൗഖ്യം പ്രാപിച്ച് ഭവനത്തിലേക്ക് കടന്നുപോയി.